ബംഗാളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം എന്ന ഒരു വാർത്തയാണ് വരുന്നത്. മുരളീധരൻ സഞ്ചരിച്ച കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വിഷ്ണു, എന്താണ് ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരത്, അല്പം മുന്നെയാണ് ബംഗാളിലെ പഞ്ച്കുടി എന്ന് പറയുന്ന സ്ഥലത്തെ വെസ്റ്റ് ബിഡ്നാപൂരിൽ വെച്ച് മുരളീധരൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആ ദിവസമാണ് മുരളീധരൻ പശ്ചിമബംഗാളിലേക്ക് എത്തിയത്. ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വളരെ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. പ്രത്യേകിച്ച് തൃണമൂൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാണ് വളരെ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ അരങ്ങേറുകയും 15 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടി ബംഗാളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിലേക്ക് എത്തുകയും ഇന്ന് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം വെസ്റ്റ് മിഡ്നാപൂരിൽ എത്തിയപ്പോഴാണ് ഒരു സംഘം ആളുകൾ വാഹനം തടയുകയും പിന്നീട് വളരെ വലിയ തോതിലുള്ള അക്രമം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ കമ്പുകളും അതോടൊപ്പം തന്നെ കല്ലെറിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വടികൾ ഉപയോഗിച്ചുകൊണ്ട് കാറിൻ്റെ ചില്ല് തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫുകൾക്ക് നേരെയും അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ബംഗാളിൽ വളരെ വലിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് വളരെ ഒട്ടും സമാധാനപരമല്ലാത്ത അക്രമ സംഭവങ്ങൾ മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ബംഗാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മമതാ സർക്കാർ 3rd അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ബംഗാളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരിനോടൊക്കെ നേരത്തെ ഈ അക്രമ സംഭവങ്ങളിൽ റിപ്പോർട്ട് തേടിയിരുന്നു. നിലവിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പശ്ചിമബംഗാൾ ഗവർണറിനോട് ഈ അക്രമ സംഭവങ്ങളിലൊക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടൊക്കെ തേടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് നേരെ പോലും വലിയ തോതിലുള്ള അക്രമം ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഒരു സംഘം ആളുകൾ ഈ മുരളീധരൻ്റെ കാറ് തടഞ്ഞു നിർത്തുകയും പിന്നീട് കാറ് തകർക്കുന്ന തലത്തിലേക്കുള്ള അക്രമം തന്നെയാണ് അഴിച്ചുവിട്ടത്. നിലവിൽ ഇപ്പോൾ ഈ അക്രമികളെ കണ്ടെത്തേണ്ടത് പോയി. വിഷ്ണുവാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട്